നമസ്കാരം. ഞാൻ ശ്രീമൂലാരം പൊന്നൻ. ഞാൻ എഴുതിയ ശനിദോഷങ്ങൾ എന്ന കഥയാണ് ഇവിടെ വായിക്കുന്നത്. ഒരാൾക്കൊരു വിത്ത് കിട്ടി, വഴിയോരത്ത് കിടന്ന്. മറ്റൊരാൾക്കൊരു കുഞ്ഞിനെയും ഇരുവരും രണ്ടിനെയും വേണ്ട വിധം പരിചരിച്ചു. വിത്തിനുള്ളിൽ ഒരു മഹാവൃക്ഷം ഉറങ്ങിയിരുന്നു. അതുണർന്ന് മുളപൊട്ടി, മാനം കണ്ട് വളർന്ന് പൊങ്ങി പരന്ന് പടർന്ന് ഭീമാകാരനായ ഒരു വൻ വൃക്ഷമായി നിലകൊണ്ടു. തൻ്റെ ശാഖകളിൽ നിന്നും അത് വഴിപോക്കർക്ക് ഫലമേകി, തണലേകി, തലചായ്ക്കാൻ ഇടമേകി. ഒടുവിൽ ഒരാളെത്തി ആ വൻ വൃക്ഷത്തെക്കുറിച്ച് അതിൻ്റെ ഉടമസ്ഥനോട് അറിഞ്ഞു. സർക്കാരിൻ്റെ അധീനതയിൽ പെട്ടേക്കാവുന്ന സ്ഥലത്താണിപ്പോൾ വൃക്ഷം നിൽക്കുന്നത് എന്നതിനാൽ എത്രയും വേഗം ആ വൃക്ഷം അവിടെ നിന്ന് നീക്കണം എന്നതായിരുന്നു ആഗതൻ്റെ ആവശ്യം. വഴിയിൽ കളഞ്ഞു കിട്ടിയ ഒരു വിത്തിനെ പരിരക്ഷിച്ച് ഇത്രയും നാൾ ആരുമറിയാതെ വളർത്തി ഭരണകൂടത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയ ആ മനുഷ്യനെ ആഗതൻ്റെ നിയമം നിരത്തി ഇരുമ്പഴിക്കുള്ളിലാക്കി. അവിടെ വച്ച് അയാൾ മറ്റേ വൃദ്ധനെ കണ്ടുമുട്ടി. വഴിയോരത്ത് നിന്ന് കിട്ടിയ കുഞ്ഞിനെ വളർത്തിയ മനുഷ്യനെ പരസ്പരം ചോദിച്ചറിഞ്ഞപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, വഴിയോരത്ത് നിന്നും ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഒടുവിൽ നിയമപാലകനാക്കിയ നിസ്സാരനും നിസ്സഹായനുമായ ഒരു ദരിദ്രനാണ് ഞാൻ. ഞാൻ വളർത്തിയ കുഞ്ഞ് എന്നെ ആരുടെയോ കുഞ്ഞിനെ ഞാൻ കവർന്നുവെന്നും യഥാർത്ഥ മാതാപിതാക്കളിൽ നിന്നും ആ കുഞ്ഞിനെ അകറ്റി വളർത്തിയെന്നും ആരോപിച്ചുകൊണ്ട് നിയമത്തിൻ്റെ ഈ ഇരുമ്പഴിക്കുള്ളിലാക്കിയിരിക്കുന്നു. ഇന്നലെ അവൻ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെ ഈ കാലം വരെ നിങ്ങൾ അന്വേഷിച്ചതായി തെളിവില്ല. ഒരുപക്ഷെ അവരെ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ടാകുമെന്നും നിയമം സംശയിക്കുന്നു. മറിച്ചാണ് സംഭവങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനും തെളിവ് വേണം. അതല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സ് മുറിച്ചതിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടണം. വിത്ത് കിട്ടിയ വൃദ്ധൻ പറഞ്ഞു, നമ്മൾ ഒരേ പ്രായക്കാരും ഒരേ തരം ദുഃഖം അനുഭവിക്കുന്നവരുമാണ്. നമുക്ക് ഈ നിയമത്തിനെതിരെ ഒരു സമരം ചെയ്യാം. കുഞ്ഞിനെ കിട്ടിയ വൃദ്ധൻ അസമ്മതിച്ചു. അവർ ഓരോരുത്തരും പരസ്പരം ഓരോ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. മുഖത്തും മാറിടങ്ങളിലും വിരലുകളിലും കൊഴുത്ത രക്തം പുരണ്ടു നിന്ന ആ വൃദ്ധരെ കണ്ട് നിയമപാലകനായ മകൻ നടുങ്ങിപ്പോയി. അയാൾ വഴിയോരത്ത് നിയമനിഷേധിയായി വളർന്ന ആ മരം മുറിച്ചു കളഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. രക്തത്തിൽ കുതിർന്ന വൃദ്ധരുടെ ചിരി കണ്ട് അയാൾ വിലപിച്ചു. നിയമ നടപടികളുടെ ദിനാന്ത്യക്കുറിപ്പിൽ അയാൾ വിറച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചിട്ടു, നിയമങ്ങൾ നിർമ്മിക്കാനുള്ള വിവേകം മതിയല്ലോ, നന്മയിൽ ജീവിക്കാൻ. നിയമങ്ങൾ നിർമ്മിക്കാനുള്ള വിവേകം മതിയല്ലോ, നന്മയിൽ ജീവിക്കാൻ. പിന്നെന്തിന് നിയമം? മരം നട്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചവൻ്റെയും മനസ്സ് മുറിപ്പെടുത്തി ഒരു മനുഷ്യൻ്റെ ആയുസ് വിഫലമാക്കിയവൻ്റെയും കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നിയമം പരിരക്ഷിച്ചതിൻ്റെ പേരിൽ മരണാവസാനം വരെ ഈ വരികൾ കുറിക്കുന്ന ഞാൻ നിയമപാലകൻ ക്രൂശിക്കപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. നിയമങ്ങൾ നല്ല മനുഷ്യനുള്ള ശനിദോഷങ്ങളാകുന്നു. നമസ്കാരം.